ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് മറൈൻ ഡ്രൈവിലാണുള്ളത്. അപ്പം അവിടെ നിന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിക്കും മട്ടാഞ്ചേരിക്കും ഒക്കെ പോകുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് കൊച്ചി. അപ്പം അതിലെ മറൈൻ ഡ്രൈവിലാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അപ്പം അവിടെ ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ള ഏരിയയാണ്. അപ്പം നമുക്ക് പോകേണ്ടത് ഫോർട്ട് കൊച്ചിക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് 1 കിലോമീറ്ററോളം അങ്ങനെ നടന്നാലാണ് നമുക്ക് ബോട്ട് ജെട്ടിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് ബോട്ടിങ് ഉള്ളത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും തന്നെ ആൾക്കാർ ബോട്ടിങ് പോകണോ ബോട്ടിങ് പോകണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ 100 രൂപയ്ക്കാണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ 3 മണിക്കൂറൊക്കെ കറങ്ങിയിട്ട് വരികയാണ് ചെയ്യുക. അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഫോർട്ട് കൊച്ചിക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെയല്ല, അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകാത്തത് ഫോർട്ട് കൊച്ചിക്കാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ ചോദിക്കുമ്പോൾ അവർ ഇപ്പോൾ ബോട്ടിങ് ഇല്ല, നിർത്തി വെച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനത്തെ 2 ബ്രിഡ്ജാണ് കേട്ടോ ഉള്ളത്. ഇത് ചൈനീസ് ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിവറിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നാലും ഒരു കുറച്ച് നേരങ്ങളും ഇവിടെ സ്പെൻഡ് ചെയ്യാതെ പോവില്ല. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഭാഗം. ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇടത്ത് സൈഡിലായിട്ട് ഒരു കെട്ടുവള്ളത്തിൻ്റെ ഒരു ആകൃതിയിലൊക്കെ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ട് ജെട്ടി അന്വേഷിച്ച് ലാസ്റ്റ് അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റിൻ്റെ റേറ്റ് വെറും 6 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വലുപ്പമുള്ള ബോട്ട് തന്നെയാണ്. അതിൽ നല്ല സീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. സീറ്റ് ഇല്ലാതെയും കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ബോട്ട് പോയോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു കപ്പലാണ്. അപ്പോൾ എത്താവുന്നവരൊക്കെ മക്കൾ തന്നെ എല്ലാവരേനൊക്കെ ആയിട്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ അവരേനൊക്കെ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുക. നല്ല കാഴ്ചകൾ തന്നെയാണ്. ആ കാണുന്നതാണ് താജ് മലബാർ ഹോട്ടല്, പിന്നെ കൊച്ചിൻ പോർട്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഈ വഴിക്കുണ്ട്. ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ കപ്പലിൽ ഒരു ഓയിലിന്റെ പ്രോസസ്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഫോർട്ട് കൊച്ചിക്ക് ആ പേര് വരാൻ എന്താ കാരണം എന്നറിയുമോ? 1503 പോർച്ചുഗീസുകാർ ഇവിടുത്തെ കൊച്ചി രാജാവിൻ്റെ അനുമതിയോടുകൂടി ഒരു കോട്ട പണിതു. ആ കോട്ട നിന്ന സ്ഥലത്ത് കോട്ട കൊച്ചി എന്നാണ് അറിയപ്പെട്ടത്. വീട് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷം അതിനെ ഫോർട്ട് കൊച്ചി എന്നാക്കി മാറ്റി. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോവാണ്ട. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു സ്പൈസസിൻ്റെ കടയിലാണ് കേട്ടോ കയറുന്നത്. അപ്പം നല്ല അടിപൊളി ലുക്കിലുള്ളൊരു കടയാണ് കേട്ടോ. നമ്മളവിടെ എത്തിയത് തന്നെ 5 മണിയായി കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് ജൂതന്മാരെ വള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 5 മണി കഴിഞ്ഞാൽ അടയ്ക്കും. അതുകൊണ്ട് അവിടേക്കൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. മട്ടാഞ്ചേരിച്ച സ്ഥലങ്ങളെല്ലാം ചെറിയ പോർഷനായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് ജൂതന്മാരെ വള്ളിയാണ്. അവിടെ കാണുന്ന ഏരിയകളൊക്കെ നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ട്, നമ്മൾ സിനിമയിലൊക്കെ കണ്ട പോലെയൊക്കെ ഇത് സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഈ ഒരാളുടെ ചിത്രകലയുടെ ഒരു വൈദഗ്ധ്യം തന്നെയാണ് കേട്ടോ. അപ്പം അത് ചിത്രം വരക്കുന്നതും വിൽക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഡെക്കറേഷൻ ചെയ്തതാണ് ഈ കാണുന്നതൊക്കെ. അവിടുത്തെ ചെമ്മരുകളൊക്കെയാണ് ഇത്രയും ഭംഗിയാക്കിയേക്കണത്. കരകൗശല വസ്തുക്കളും ഒക്കെ ആയിട്ട് കാണാനൊക്കെ ഒരുപാടുണ്ട്. അപ്പം നമ്മൾ പോവുകയാണെങ്കിൽ എപ്പോഴും രാവിലെ പോവുകയാണെങ്കിൽ മാത്രം തന്നെ ഫുള്ള് കവർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ ഇടക്ക് സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പം ഇത് ബിഗ് ബിയിലെ ബിലാലിൻ്റെ വീടായിട്ട് എടുത്തെടുക്കുന്നത് ഈ വീടാണ്. പിന്നെ ഭദ്രത്തിലും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമയിലൊക്കെ എടുത്തിട്ടുള്ള വീടാണ്. അപ്പോൾ മട്ടാഞ്ചേരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് പറയാനില്ല, കിട്ടിയില്ലെന്ന് തന്നെയാണ്. ഇനി നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് ഒന്ന് പോയേക്കാം. നമ്മളങ്ങനെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പം അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ കാണാനുണ്ട്. ഒരുപാട് വ്യത്യസ്തമായുള്ള സാധനങ്ങൾ തന്നെയാണ് എല്ലാതും. നമ്മൾ ഇതുവരെ കാണാത്ത വെറൈറ്റി സാധനങ്ങളൊക്കെയാണ് അവിടെ വിൽക്കാൻ വെച്ചെടുക്കുന്നത്. കടലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വഴിയാണ്. അപ്പം അതിൽ കൂടെ നമുക്ക് എത്ര വേണമെങ്കിലും നടക്കാം. നമ്മൾ ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ നടക്കണത് അറിയത്തേയില്ല. മോതിരങ്ങളുടെ ഒക്കെ ഒരു പലവിധ വെറൈറ്റി സൈസും മോഡലൊക്കെ ആയിട്ട് ഒരുപാട് കളക്ഷനുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വെറൈറ്റി ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. വിദേശീയർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഈ ഒരു സെറ്റപ്പുകളൊക്കെ. വെറൈറ്റി സാധനങ്ങളും കരകൗശല വസ്തുക്കളും എല്ലാം ഉണ്ട്. ചോളം വിൽക്കണേൻ്റെ അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചുട്ടാ. അപ്പോൾ ഒന്നും നോക്കിയില്ല, അത് മേടിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സർവ്വത്തടിക്കാർ ഒരു രക്ഷയില്ല. ആളെ സ്പീഡും കാര്യങ്ങളൊക്കെ കണ്ട അത് തന്നെ നോക്കിക്കോ. അപ്പം നമ്മൾ അതൊന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാ. ഇതൊക്കെ കഴിഞ്ഞ ലാസ്റ്റ് ഒരു വീശലുണ്ട്, അതാണ് തോന്നുന്നു അയാളുടെ ഹൈലൈറ്റ് കിട്ടോ. അപ്പൊ അതൊക്കെ കാണാൻ നല്ല രസം തന്നെയായിരുന്നു. ഇവിടെയുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാട്ട ഇനി കാണിക്കുന്നത്. നല്ല വ്യൂവും ലുക്കൊക്കെ തരുന്ന ഒരു സ്പോട്ടാട്ടത്. അപ്പം ഇങ്ങനെ ഈ ഒരു ഭാഗം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. പിന്നെ ഇവിടെ ഒരുപാട് വേസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ ഇവിടെ ആൾക്കാർ കൊടുന്ന് ഇടണമെന്നല്ല, അതൊക്കെ കായലിൽ നിന്ന് അടിഞ്ഞു കൂടുന്ന വേസ്റ്റുകളാണ്. അപ്പോൾ ഇവിടെ ആഴ്ചയിലോ ഒരു ദിവസം ഇവിടെ ക്ലീനിങ്ങും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നല്ല ഒരുപാട് വേസ്റ്റുകൾ അടിഞ്ഞു കൂടും. കടൽ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര കണ്ടാലും മതി വരില്ലല്ലോ. അപ്പം നമ്മൾ കുറേയൊക്കെ കണ്ടിട്ട് നമ്മൾ മടങ്ങുകയാണ്. അപ്പം നമ്മളും ചെറുതായിട്ടൊക്കെ ഓരോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കടലിൻ്റെ ഇപ്പുറം സൈഡ് മൊത്തം ഈ പഴയ രീതിയിലുള്ള ഈ വീടും കാര്യങ്ങളും കോട്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പഴയ സ്റ്റൈലിൽ തന്നെ നല്ല ഭംഗിയിലാണുള്ള എല്ലാ കെട്ടിടങ്ങളും കാണുന്നത്. ഇവിടെ തന്നെ ആയിട്ട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ അപ്പോൾ നല്ല വൈകിയതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസൊക്കെ വീണ്ടും വീണ്ടും എടുക്കാനൊക്കെ നമുക്ക് തോന്നും. അത്രയും നല്ല ഭംഗിയുണ്ട് അവിടെ എല്ലാം കാണാൻ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നിട്ട് പിന്നെ ഞങ്ങൾ ബോട്ടിലൂടെ തന്നെയാണ് ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് വന്നത് കേട്ടോ. കടലിലായാലും ശരി, നൈറ്റ് വ്യൂ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ പോയ ഒരു ഫീലാവും കേട്ടോ. മക്കൾക്കൊക്കെ അത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം തന്നെയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു സിമ്പിളായിട്ട് തന്നെ നമുക്കിതൊക്കെ കവർ ചെയ്തിട്ട് വരാൻ പറ്റും. അപ്പോൾ എല്ലാവരും വന്നിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. പിന്നീട് അങ്ങനെ മറൈൻ ഡ്രൈവിലുള്ള ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ പോവാത്ത അവിടെ സ്ഥലങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.